സിനിമാ രംഗങ്ങളെ വെല്ലുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത്. 400 കാറുകളുടെ അകമ്പടിയിൽ BJP നേതാവ് മധ്യപ്രദേശിലെ ശിവപുരിയിൽ നിന്ന് ഭോപ്പാലിലേക്ക് യാത്ര ചെയ്യുന്നതാണ് വീഡിയോയിലുള്ളത്. BJP വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് വരികയാണ് ബൈജ്നാഥ് സിംഗ് എന്ന നേതാവ്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തുവരവേ കോൺഗ്രസിന് മേൽക്കൈ ലഭിക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് മധ്യപ്രദേശിൽ. ശിവപുരിയിൽ നിന്ന് ഭോപ്പാലിലേക്ക് 300 കിലോമീറ്റർ ദൂരമുണ്ട്. ബൈജ്നാഥും അനുയായികളും വലിയ ആഘോഷമായിട്ടാണ് ശിവപുരിയിൽ നിന്ന് പുറപ്പെട്ടത്. ഭോപ്പാലിലെത്തി കോൺഗ്രസ് നേതാക്കളെ കണ്ട് അദ്ദേഹം അങ്കുത്തമെടുത്തു. ഇതോടെ ബൈജ്നാഥ് സിംഗിന്റെ രാഷ്ട്രീയ ഗർവാപ്പസി കോൺഗ്രസ് വലിയ ആഘോഷമാക്കിയിരിക്കുകയാണ്. 2018 നടന്ന മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഭരണത്തിലെത്തിയിരുന്നത്. എന്നാൽ 2020 ജ്യോതിരാദിത്യ സിന്ധ്യയെ പിന്തുണയ്ക്കുന്ന MLA മാർ കൂട്ടത്തോടെ കോൺഗ്രസ് വിടുകയും BJPയിൽ ചേരുകയും ചെയ്തു. ഇതോടെ കമൽനാഥ് സർക്കാർ വീഴുകയും ശിവരാജ് സിംഗ് ചൌഹാൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ശിവപുരിയിലെ ശക്തനായ രാഷ്ട്രീയ നേതാവാണ് ബൈജ്നാഥ് സിംഗ്. ഇദ്ദേഹത്തെ വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ BJPക്ക് താല്പര്യമില്ലായിരുന്നു. ടിക്കറ്റ് കിട്ടില്ലെന്ന് ഉറപ്പായ സാഹചര്യത്തിലാണ് പഴയ തട്ടകത്തിലേക്ക് ബൈജ്നാഥ് മടങ്ങിയത്. കമൽനാഥ്, ദിഗ്വിജയ് സിംഗ് തുടങ്ങി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബൈജ്നാഥിനെയും കൂട്ടരെയും ഭോപ്പാലിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് സ്വീകരിച്ചു. ബൈജ്നാഥ് സിംഗിനൊപ്പം BJPയുടെ 15 ജില്ലാ നേതാക്കളും കോൺഗ്രസിൽ ചേർന്നിട്ടുണ്ട്. ഇവരുടെ വാഹനവ്യൂഹം 300 കിലോമീറ്റർ പിന്നിട്ട് ഭോപ്പാലിലെത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. തന്റെ രാഷ്ട്രീയ മാറ്റം പൊതുജനങ്ങളെ അറിയിക്കാനാണ് 400 വാഹനങ്ങളുമായി അകമ്പടിയുമായി ബൈജ്നാഥ് എത്തിയത്. ഹോണടിച്ചും സൈറൺ മുഴക്കിയുമായിരുന്നു വാഹനങ്ങളുടെ വരവ്. സിംഗം സിനിമയുടെ മ്യൂസിക് ചേർത്തുള്ള വീഡിയോയും പ്രചരിക്കുന്നുണ്ട്. നിരവധി പേരാണ് വാഹനവ്യൂഹത്തിന്റെ വീഡിയോ പകർത്തിയത്. റോഡിന്റെ വശങ്ങളിൽ നിന്ന് ജനങ്ങൾ കൈവീശി കാണിക്കുന്നതും വീഡിയോയിലുണ്ട്. അതേസമയം സൈറൺ മുഴക്കി വാഹനങ്ങൾ എത്തിയതിനെതിരെ BJP രംഗത്ത് വന്നു. ആംബുലൻസ്, അഗ്നിശമന സേനാ വാഹനം, പോലീസ് എന്നിവരാണ് സൈറൺ മുഴക്കി പോകാറുള്ളത്. മധ്യപ്രദേശിൽ രാഷ്ട്രീയ മാറ്റമുണ്ടാകുന്ന സൂചനയാണിതെന്ന് പറയാതെ വയ്യ. BJPക്കൊപ്പം നിലയുറപ്പിച്ചിരുന്ന ഹിന്ദുത്വ സംഘടന കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ ലയിച്ചിരുന്നു. ഇപ്പോഴിതാ പ്രമുഖ നേതാവ് കോൺഗ്രസിൽ മടങ്ങിയെത്തിയിരിക്കുന്നു. ഭരണം കോൺഗ്രസ് തിരിച്ചു പിടിക്കുമെന്ന് ഉറപ്പായെന്ന് തോന്നിക്കുന്ന കാര്യങ്ങളാണ് മധ്യപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം മധ്യപ്രദേശിൽ കോൺഗ്രസ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. ജബൽപൂരിൽ വൻ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച പ്രിയങ്ക കോൺഗ്രസിന്റെ 5 തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും മുന്നോട്ട് വെച്ചു. കർണാടക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച വഴിയാണ് മധ്യപ്രദേശിലും കോൺഗ്രസ് പുറത്തെടുത്തിരിക്കുന്നത്. കർണാടകയിലും 5 വാഗ്ദാനങ്ങൾ കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് വിജയിച്ച് സർക്കാർ രൂപീകരിച്ചതിന് പിന്നാലെ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനുള്ള നടപടികളും കോൺഗ്രസ് സർക്കാർ ആരംഭിച്ചു. ഇത് മധ്യപ്രദേശിലെ വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട്.